ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വരുന്ന സിലബസിൽ വരുന്ന ഹോർട്ടിക്കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എം സി ക്യൂ അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്കിഫിംഗ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ഓപ്ഷൻ എ കോഫി, ഓപ്ഷൻ ബി ടീ, ഓപ്ഷൻ സി ഗുവാവ ആൻഡ് ഓപ്ഷൻ ഡി പപ്പായ. ഇവയിൽ ഏതിലാണ് സ്കിഫിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടീ ആണ്. ടീയിലാണ് സ്കിഫിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി സ്കിഫിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് ബുഷസ് ആർ പ്രൂൺഡ് അപ് ടു 75 സെൻറ്റിമീറ്റർ, ഇറ്റ് ഈസ് നോൺ ആസ് സ്കിഫിംഗ്. അതായത് ബുഷസ് അതുപോലെ ചെടികൾ എല്ലാം 75 സെൻറ്റിമീറ്റർ 75 സെൻറ്റിമീറ്റർ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ, കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് സ്കിഫിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് പ്രൂണിങ് മെത്തേഡ്. ഇതാണ് ഏറ്റവും ലൈറ്റസ്റ്റ് ഉള്ള പ്രൂണിങ് മെത്തേഡ്. ഇതിന് ടീൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുകൾ ഭാഗം ഈസ് ഡൺ 5 to 6 സെൻറ്റിമീറ്റർ ടു കീപ് യൂണിഫോം ലെവൽ ഫോർ പ്ലക്കിംഗ്. അതായത് ടീയുടെ ലീവ്സ് യൂണിഫോം ലെവലാക്കാൻ വേണ്ടിയിട്ട്, പ്ലക്കിങ്ങിന് വേണ്ടിയിട്ട് ഈസിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം 5 to 6 സെൻറ്റിമീറ്റർ വരെ പ്രൂൺ ചെയ്യും അല്ലെങ്കിൽ കട്ട് ചെയ്യും. അപ്പോൾ അതിനെയാണ് സ്കിഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടീയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിഫോം ലെവലാക്കാൻ ഫോർ പ്ലക്കിംഗ്. അതിന് വേണ്ടിയിട്ടാണ് ടീയിൽ സ്കിഫിംഗ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാന്റ്സ് വിച്ച് ഡൈ ആഫ്റ്റർ വൺസ് ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ മോണോകാർപ്പിക്, ഓപ്ഷൻ ബി ബൈകാർപ്പിക്, ഓപ്ഷൻ സി മോണോയിഷ്യസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ. പ്ലാന്റ്സ് ഒരു വട്ടം ഫ്ലവർ ചെയ്തും ഫ്രൂട്ട് ചെയ്തതിനു ശേഷം നശിച്ചു പോകുന്നത് ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്, ഏത് പ്ലാന്റ് ആണെന്നാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മോണോകാർപ്പിക്കാണ്. മോണോകാർപ്പിക്കാണ്. അപ്പോൾ ഒരു വട്ടം ഫ്ലവർ ചെയ്തും അല്ലെങ്കിൽ ഫ്രൂട്ട് ചെയ്തതിനു ശേഷം നശിച്ച് പോകുന്നത്. ഇതിന് വേറെ എക്സാമ്പിൾസ് ആണ് റൈസ്, വീറ്റ്, ബനാന, ബാംബു, ക്യാരറ്റ്സ്, റാഡിഷ് എക്സെട്ര. അപ്പോൾ ഇവയിൽ ഏതെങ്കിലും ഒരു ഒരെണ്ണം എടുത്തിട്ട് ചോദിക്കാം ഇതിലേതാണ് മോണോകാർപ്പിക് എന്നുള്ളത്. അപ്പോൾ എല്ലാ എക്സാമ്പിൾസും പഠിച്ചു വച്ചിരിക്കണം. ചിലപ്പോൾ റൈസ് ചോദിക്കാം, അല്ലെങ്കിൽ വീറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ബനാനയോ ബാംബുവോ ഇതിലേതെങ്കിലും ഓപ്ഷനിൽ കൊടുത്തിട്ട് ഇതേതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഒരു വട്ടം ഫ്ലവർ ചെയ്യുകയും ഫ്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ്, അതിനുശേഷം നശിച്ചു പോകുന്ന പ്ലാന്റ്സിനെയാണ് മോണോകാർപ്പിക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബോൾട്ടിംഗ് ഇൻ ഒണിയൻ ഒക്കോസ് ഡ്യൂ ടു ഓപ്ഷൻ എ കാൽഷ്യം ഡെഫിഷ്യൻസി, ഓപ്ഷൻ ബി ഹൈ ടെമ്പറേച്ചർ, ഓപ്ഷൻ സി നൈട്രജൻ ഡെഫിഷ്യൻസി ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ഒണിയനിൽ ബോൾട്ടിങ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഹൈ ടെമ്പറേച്ചർ കൊണ്ടാണ് ഒണിയനിൽ ബോൾട്ടിങ് ഉണ്ടാകുന്നത്. ബോൾട്ടിങ് എന്ന് പറഞ്ഞാൽ, ബോൾട്ടിങ് ഇസ് വെൻ ആൻ ഒണിയൻ പ്രൊഡ്യൂസസ് ഫ്ലവർ ബഡ്സ് ആൻഡ് ദ ബൾബ് സ്റ്റോപ്സ് ഗ്രോയിങ്. അതായത് ആദ്യം തന്നെ ഫ്ലവർ ബഡ്സ് ഉണ്ടാകുകയും ഉണ്ടാകുന്ന ബഡ്സ് നശിച്ചു പോവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്സ് ഗ്രോയിങ്, വളരുകയില്ല. അപ്പോൾ അതിനെയാണ് ബോൾട്ടിങ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോഴാണ് ഈ ഒണിയനിൽ ബോൾട്ടിങ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോൾഡ് വെതറിൽ സ്ട്രെസ്സിലും ഇതുകൂട്ട് തന്നെ ബോൾട്ടിങ് ഒണിയനിൽ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അർക്ക നവനീത് ഈസ് എ വെറൈറ്റി ഓഫ് ഓപ്ഷൻ എ ബ്രിഞ്ചാൾ, ഓപ്ഷൻ ബി ടൊമാറ്റോ, ഓപ്ഷൻ സി ഒണിയൻ ആൻഡ് ഓപ്ഷൻ ഡി ഗാർലിക്. അർക്ക നവനീത് ഏതിൻ്റെ വെറൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബ്രിഞ്ചാളിൻ്റെ വെറൈറ്റിയാണ് അർക്ക നവനീത് എന്ന് പറയുന്നത്. ബാക്കി വെറൈറ്റീസ് പുസാക്രാന്തി, പുസാ ബർസത്തി, അർക്കശീൽ, വൈശാലി, ഇവയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബ്രിഞ്ചാളിൻ്റെ വെറൈറ്റീസ്. ഇതും ചോദിക്കാം, ഏതെങ്കിലും ചോദിച്ചിട്ട് ഏതിൻ്റെ വെറൈറ്റി ആണെന്ന് ചോദിക്കാം. അപ്പം വെറൈറ്റീസും പഠിച്ചിരിക്കണം. അപ്പം ഈ നാലെണ്ണവും ബാക്കിയുള്ളതും പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഓപ്ഷൻ എ ഷിംല, ഓപ്ഷൻ ബി തിരുച്ചി, ഓപ്ഷൻ സി വാരണാസി ആൻഡ് ഓപ്ഷൻ ഡി മധുരൈ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വാരണാസിയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാപ്പ് ബേൺ ഇസ് എ പോസ്റ്റ് ഹാർവെസ്റ്റ് ഡിസോർഡർ ഇൻ. ഓപ്ഷൻ എ ഗ്രേപ്സ്, ഓപ്ഷൻ ബി ലിച്ചി, ഓപ്ഷൻ സി മാംഗോ ആൻഡ് ഓപ്ഷൻ ഡി ഓറഞ്ച്. ഇവയിൽ ഏതിലാണ് പോസ്റ്റ് ഹാർവെസ്റ്റ് ഡിസോർഡറായിട്ട് സാപ്പ് ബേൺ കാണുന്നത്? കറക്റ്റ് ആൻസർ മാംഗോയിലാണ് സാപ്പ് ബേൺ ഡിസോർഡർ കാണുന്നത്. ഒരു പോസ്റ്റ് ഹാർവെസ്റ്റ് ഡിസോർഡറാണ്. അതായത് ഈ സാപ്പ് അല്ലെങ്കിൽ സ്രവം ഉണ്ടല്ലോ, ഇത് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ പീൽ ഓഫ് ഫ്രൂട്ട്. അതായത് ഫ്രൂട്ടിൻ്റെ പീലുമായിട്ട് ഈ സാപ്പ് അല്ലെങ്കിൽ സ്രവം ഒഴുകി വന്ന് അതുമായിട്ടൊരു കോണ്ടാക്ട് ആവുകയാണെങ്കിൽ എന്ത് പറ്റും? അവിടെ ഒരു ഡാർക്കനിങ്ങും ബ്രൗണിങ്ങും
ഉണ്ടാകും. അതുവഴി ആ ഒരു മാംഗോയുടെ അപ്പിയറൻസും നഷ്ടമാകും, അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കുറയും. അപ്പം ഇത് പൊതുവെ പറിച്ച് കഴിയുമ്പോഴായിരിക്കും ആ മാംഗോയുടെ അല്ലെങ്കിൽ മാങ്ങയുടെ ഞെട്ടിൽ നിന്നും ആ സ്രവം വരികയും അതുവഴി എന്തുണ്ടാകുന്നു, ഇതുകൂട്ട് ഡാർക്കനിങ്ങും ബ്രൗണിങ്ങും ആകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനൊരു പോസ്റ്റ് ഹാർവസ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. അങ്ങനത്തെ മാംഗോകൾ പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബിറ്റർനെസ് ഇൻ സിട്രസ് ഇസ് ഡ്യൂ ടു ഓപ്ഷൻ എ ഐസോനിമോണിൻ, ഓപ്ഷൻ ബി ലിമോണിൻ, ഓപ്ഷൻ സി ക്രോസിൻ ആൻഡ് ഓപ്ഷൻ ഡി ട്രൈറ്റർപിൻ. സിട്രസിലെ ബിറ്റർനെസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പിന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ലിമോണിൻ കൊണ്ടാണ് സിട്രസിലെ ബിറ്റർനെസ് ഉണ്ടാകുന്നത്. ലിമോണിൻ മാത്രമല്ല നാരിങ്ങാനിനും ഉണ്ട്. ഇത് രണ്ടും കൊണ്ടാണ് സിട്രസിലെ ബിറ്റർനെസ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഡ്വാർഫ്നെസ് ഇൻ ഫ്രൂട്ടിങ് പ്ലാന്റ്സ്. ഓപ്ഷൻ എ ഹൈബ്രിഡൈസേഷൻ, ഓപ്ഷൻ ബി റൂട്ട് സ്റ്റോക്ക് ഗ്രാഫ്റ്റിംഗ്, ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഇതിന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റൂട്ട് സ്റ്റോക്ക് ഗ്രാഫ്റ്റിംഗ് കൊണ്ടാണ് ഡാഫ്നെസ് ഫ്രൂട്ടിംഗ് പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോസ്റ്റർ പിങ്ക് ഇസ് എ വെറൈറ്റി ഓഫ് ഓപ്ഷൻ എ ഗ്രേപ്പ് ഫ്രൂട്ട്, ഓപ്ഷൻ ബി വാട്ടർമെലോൺ, ഓപ്ഷൻ സി അവക്കാഡോ ആൻഡ് ഓപ്ഷൻ ഡി പൈനാപ്പിൾ. ഫോസ്റ്റർ പിങ്ക് ഇവയിൽ ഏതിൻ്റെ വെറൈറ്റിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഗ്രേപ്പ് ഫ്രൂട്ട്. മാർച്ച് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ വെറൈറ്റിയാണ് ഫോസ്റ്റർ പിങ്ക് എന്ന് പറയുന്നത്. വെറൈറ്റീസും ചോദിക്കാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഫ്രൂട്ട് ഈസ് എ ആംഫി ഡിപ്ലോയിഡ്. ഇതിനകത്തെ ഏതാണ് ആംഫി ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫ്രൂട്ട്? ഓപ്ഷൻ എ പൈനാപ്പിൾ, ഓപ്ഷൻ ബി ഗുവാവ, ഓപ്ഷൻ സി മാംഗോ ആൻഡ് ഓപ്ഷൻ ഡി ആപ്പിൾ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മാംഗോ ആണ് ആംഫി ഡിപ്ലോയിഡ്. ആംഫി ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഹാവിംഗ് ഡിപ്ലോയിഡ് ക്രോമസോം ഫ്രം ടു ഡിഫറെൻറ്റ് സ്പീഷ്യസ്. ഡിപ്ലോയിഡ് ക്രോമസോമും ഉണ്ടാകും, അതും രണ്ട് സ്പീഷ്യസിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതിനാണ് ആംഫി ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇതിനെ അലോ പോളിപ്ലോയിഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ആംഫി ഡിപ്ലോയിഡ് എന്നും അതുകൊണ്ട് തന്നെ അലോ പോളിപ്ലോയിഡ് എന്നും ചോദിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ വേറെ എക്സാമ്പിളാണ് ബനാന. അപ്പോൾ ബനാന ചോദിച്ചിട്ടും ചോദിക്കാം ഏതാണ് അലോ പോളിപ്ലോയിഡ് അല്ലെങ്കിൽ ആംഫി ഡിപ്ലോയിഡ് എന്ന്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഡിപ്ലോയിഡ് ക്രോമസോം ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഈസ് എ ഡേ ന്യൂട്രൽ പ്ലാന്റ്. ഓപ്ഷൻ എ ടൊമാറ്റോ, ഓപ്ഷൻ ബി പൊട്ടാറ്റോ, ഓപ്ഷൻ സി ബ്രിഞ്ചാൽ ആൻഡ് ഓപ്ഷൻ ഡി ഓക്ര. ഇവയിൽ ഏതാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ടൊമാറ്റോ ആണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്. എ പ്ലാന്റ് വിച്ച് ഫ്ലവേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ഡേ ലെങ്ത്. ഡേ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാത്ത പ്ലാന്റാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് കുക്കുംബർ, കോൺ, സൺഫ്ലവറൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഇവയിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം ഡേ ന്യൂട്രൽ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ടൊമാറ്റോ, കുക്കുംബർ, കോൺ, സൺഫ്ലവർ ഇവയൊക്കെയാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടൺ ഈസ് എ ഓപ്ഷൻ എ ലോങ് ഡേ പ്ലാൻ, ഓപ്ഷൻ ബി ഡേ ന്യൂട്രൽ പ്ലാൻ, ഓപ്ഷൻ സി ഷോർട്ട് ഡേ പ്ലാൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു ഇത് കൊടുത്തിട്ട് ഏത് പ്ലാന്റ് ആണെന്ന് ചോദിക്കാം. അപ്പോൾ കോട്ടൺ ഏത് പ്ലാന്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഷോർട്ട് ഡേ പ്ലാന്റ് ആണ് കോട്ടൺ എന്ന് പറയുന്നത്. എ പ്ലാന്റ് നീഡ് ഷോർട്ട് ഡേ ഓർ ലോങ് ടൈം ഡാർക്ക്നെസ് ഫോർ ഫ്ലവറിങ്. അതായത് ഡേ ഷോർട്ട് ആയിരിക്കണം, ലോങ് ടൈം ഡാർക്ക്നെസ് വേണം ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പ്ലാന്റ്സിനെയാണ് ഷോർട്ട് ഡേ പ്ലാന്റ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ആയിട്ടുള്ള ഡേ മതി, ലോങ് ആയിട്ടുള്ള നൈറ്റും വേണം, ഡാർക്ക്നെസ്സും വേണം. അപ്പം അവയാണ് ഏതൊക്കെ, കോട്ടൺ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ, കോട്ടൺ ഒരു ഷോർട്ട് ഡേ പ്ലാന്റ് ആണെന്ന്. ബാക്കിയുള്ള എക്സാമ്പിൾസ് ആണ് റൈസ്, ഓണിയൻ, സോയാബീൻസ്. ഇവയ്ക്കായിട്ട് ഇവയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഷോർട്ട് ഡേ പ്ലാന്റ്സും. ഓക്കെ, ഇതും പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ക്രോപ്പ് യൂസ്ഡ് ആസ് ബോത്ത് ട്യൂബേഴ്സ് ആൻഡ് ലീഫി വെജിറ്റബിൾ. ഇവയിൽ ഏത് ക്രോപ്പാണ് ട്യൂബേഴ്സ് ആയിട്ടും അതുകൊണ്ട് തന്നെ ലീഫി വെജിറ്റബിൾ ആയിട്ടും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ കൊളോക്കേഷ്യ, ഓപ്ഷൻ ബി ലെറ്റ്യൂസ്, ഓപ്ഷൻ സി ക്യാബേജ് ആൻഡ് ഓപ്ഷൻ ഡി പൊട്ടാറ്റോ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കൊളോക്കേഷ്യയാണ് ബോത്ത് ട്യൂബറായിട്ടും ലീഫി വെജിറ്റബിൾ ആയിട്ടും ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മംഗള ഈസ് എ വെറൈറ്റി ഓഫ് ഓപ്ഷൻ എ കോക്കനട്ട്, ഓപ്ഷൻ ബി അരക്കനട്ട്, ഓപ്ഷൻ സി പീനട്ട് ആൻഡ് ഓപ്ഷൻ ഡി കാഷ്യൂനട്ട്. മംഗള എന്തിൻ്റെ വെറൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ അരക്കനട്ടിൻ്റെ വെറൈറ്റിയാണ് മംഗള എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ അമംഗ് ദീസ് ഈസ് എ സെൽഫ് പോളിനേറ്റിംഗ് വെജിറ്റബിൾ. ഇവയിൽ ഏതാണ് സെൽഫ് പോളിനേറ്റിംഗ് വെജിറ്റബിൾ? ഓപ്ഷൻ എ ടൊമാറ്റോ, ഓപ്ഷൻ ബി എഗ് പ്ലാന്റ്, ഓപ്ഷൻ സി ഗ്രീൻ ബീൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. അപ്പോൾ ഇവയിലെ സെൽഫ് പോളിനേറ്റിംഗ് വെജിറ്റബിൾ എന്ന് പറയുന്നത് എല്ലാമാണ്.
എല്ലാം സെൽഫ് പോളിനേറ്റിംഗ് വെജിറ്റബിൾസ് ആണ്. അപ്പം ഈ സെൽഫ് പോളിനേറ്റിംഗ് വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഡോണ്ട് നീഡ് വിൻഡ് ഓർ അസിസ്റ്റൻസ് ഓഫ് ബീസ് ഫോർ പോളിനേഷൻ. അതായത് വിൻഡിൻ്റെ സഹായമോ കാറ്റിൻ്റെ സഹായമോ അതുകൊണ്ട് തന്നെ ബീസിൻ്റെ അസിസ്റ്റൻസ് ഒന്നും വേണ്ട പോളിനേഷന് വേണ്ടിയിട്ടും അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ടിന് വേണ്ടിയിട്ടും. അപ്പോൾ അതിനെയാണ് സെൽഫ് പോളിനേറ്റിംഗ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ടൊമാറ്റോ, എഗ് പ്ലാന്റ്, ഗ്രീൻ ബീൻസ് ഒക്കെ. ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടും ചോദിക്കാം ഏതാണ് സെൽഫ് പോളിനേറ്റിംഗ് വെജിറ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയെല്ലാം ടൊമാറ്റോ, എഗ് പ്ലാന്റ്, ഗ്രീൻ ബീൻസ് എല്ലാം തന്നെ സെൽഫ് പോളിനേറ്റിംഗ് വെജിറ്റബിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബൊട്ടാനിക്കൽ നെയിം ഓഫ് റംബൂട്ടാൻ. ഓപ്ഷൻ എ നെഫീലിയം ലപേസിയം, ഓപ്ഷൻ ബി ഗർസീനിയ മംഗോസ്റ്റിന, ഓപ്ഷൻ സി ലൻസിയം ഡൊമസ്റ്റിക്കം, ആൻഡ് ഓപ്ഷൻ ഡി മാഞ്ചിഫെറ ഇൻഡിക്ക. റംബൂട്ടാൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഓപ്ഷൻ എ നെഫീലിയം ലപേസിയം ആണ്. ബൊട്ടാനിക്കൽ നെയിംസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലാന്റ്സിൻ്റെ പഠിച്ചിരിക്കണം, ഒരു ചാർട്ടായിട്ട് തയ്യാറാക്കി പഠിക്കുക. അപ്പോൾ റംബൂട്ടാൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഏതാണ്? നെഫീലിയം ലപേസിയം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂണിംഗ് സിസ്റ്റം ഇൻവോൾവിംഗ് ദ റിമൂവൽ ഓഫ് അപ്പർ ബ്രാഞ്ചസ് ഓഫ് ട്രീ ഈസ്, ഓപ്ഷൻ എ പൊള്ളാർഡിംഗ്, ഓപ്ഷൻ ബി മട്ടോക്കിംഗ്, ഓപ്ഷൻ സി ഡി സെക്കറിംഗ്, ആൻഡ് ഓപ്ഷൻ ഡി ക്യൊപ്പിസീയിങ്. അതായത് പ്രൂണിംഗ് സിസ്റ്റം ഉള്ളിൽ പറഞ്ഞു അല്ലേ, ബുഷസിൻ്റെയോ അല്ലെങ്കിൽ ട്രീസിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ട്രീസിൻ്റെ അപ്പർ ബ്രാഞ്ചസ് റിമൂവൽ ചെയ്യുന്ന പ്രൂണിംഗ് സിസ്റ്റത്തിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പൊള്ളാർഡിംഗ് ആണ്. അതിനെയാണ് ഇതോട്ട് ട്രീസിൻ്റെ അപ്പർ ബ്രാഞ്ചസ് റിമൂവ് ചെയ്യുന്ന പ്രൂണിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ് പൊള്ളാർഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഈസ് എ കോക്കനട്ട്? ഓപ്ഷൻ എ പോം, ഓപ്ഷൻ ബി ഡ്രൂപ്പ്, ഓപ്ഷൻ സി ബെറി, ആൻഡ് ഓപ്ഷൻ ഡി പോഡ്. ഏത് ടൈപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കോക്കനട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഡ്രൂപ്പ് ആണ്. ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഷി ഫ്രൂട്ട് ഉണ്ടാകും, അതിനകത്ത് ഒരു സീഡുമായിരിക്കും, അതിന് ഡ്രൂപ്പ് എന്ന് പറയുന്നത്. കോക്കനട്ടും ഡ്രൂപ്പിൽ തന്നെ വരുന്നതാണ്, അല്ലാത്താണ് മാംഗോ പോലുള്ളതാണ് ഡ്രൂപ്പിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലിച്ചി ഈസ്, ഓപ്ഷൻ എ ടിപ്പ് ലെയറിംഗ്, ഓപ്ഷൻ ബി എയർ ലെയറിംഗ്, ഓപ്ഷൻ സി ബോത്ത്, ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എയർ ലെയറിംഗ് ആണ്. എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് വെയർ ലോ ബീച്ച് അല്ല സോറി ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ലോ ബ്രാഞ്ച് ഓർ സ്റ്റെം ടച്ചസ് ദ ഗ്രൗണ്ട് ആൻഡ് ടേക്സ് ദ റൂട്ട്. അതായത് പ്ലാന്റ്സിൻ്റെ തന്നെ സ്റ്റെമ്മോ അല്ലെങ്കിൽ ലോവസ്റ്റ് ബ്രാഞ്ച് താഴേക്ക് കിടന്നിട്ട് അവയിൽ നിന്ന് റൂട്ട് വരുന്നതിനാണ് എയർ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലിച്ചിയുടെ കൊമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷനും ഏതാണ്? എയർ ലെയറിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ട് വിൽറ്റ് ഈസ് എ സീരിയസ് ഡിസീസ് ഓഫ്? ഓപ്ഷൻ എ പൊട്ടാറ്റോ, ഓപ്ഷൻ ബി ബനാന, ഓപ്ഷൻ സി കൊക്കനട്ട്, ആൻഡ് ഓപ്ഷൻ ഡി ബ്രിഞ്ചാൾ. റൂട്ട് വിൽറ്റ് ഇവയുടെ ഏതിൻ്റെയാണ് സീരിയസ് ഡിസീസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കോക്കനട്ടിൻ്റെ സീരിയസ് ഡിസീസാണ് റൂട്ട് വിൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.